ഒരു ഫീൽ ഗുഡ് ഫാമിലി സിനിമ, ഒരു സ്ലൈസ് ഓഫ് എ ലൈഫ് സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഒരു ഫാമിലിക്കുള്ളിൽ ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള എൻ്റെ ജസ്റ്റിഫിക്കേഷൻ, മൊത്തത്തിലൊരു ട്രാവല്, സിനിമ കാണുമ്പോൾ ഒരു ഹാപ്പി സ്മൈലോടുകൂടി നമുക്കും നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഒക്കെ പ്രായോഗികമാക്കാൻ പറ്റാവുന്ന ചില നല്ല മോറൽ പ്രിൻസിപ്പിൾസോടുകൂടി നമുക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല ഫീൽ ഗുഡ് സിനിമയെന്ന് പറയാം. ആ വിധത്തിൽ ഫാലമി ഈ വർഷത്തെ 2023 ഏറ്റവും മികച്ച ഒരു സിനിമാ കാഴ്ച തന്നെയായി മാറുന്നു. ബേസിൽ തൻ്റെ പ്രതീക്ഷ കാക്കുന്നു തുടരെ തുടരെ. ഒരു ഒരു അഭിനേതാവ് എന്ന രീതിയിൽ വലിയ ചാലഞ്ചൊന്നുമല്ല ബേസിലിനെ കഥാപാത്രം, പക്ഷെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ പേഴ്സണൽ ലൈഫിലെ ചില ഇൻസ്റ്റൻസസ് കയറി വരുന്നു, അതുകൊണ്ടുണ്ടാവുന്ന തമാശ ഒക്കെ പുതുമയായിരുന്നു. ഈ ഹിന്ദി സീരിയലിൽ ഡബ്ബിങ്ങിൻ്റെ പിന്നാമ്പുറത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഫാലമി വന്നപ്പോഴാണ് മനസ്സിലായത്. അതുണ്ടാക്കിയ ചിരിയും ചെറുതൊന്നും ആയിരുന്നില്ല. പെർഫോമൻസിൽ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഷോ കാണാനുണ്ട്. ഈ സിനിമയിൽ പൊതുവെ കഥാപാത്രങ്ങൾ, ഐ മീൻ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സംഭാഷണങ്ങളുള്ളപ്പോൾ ജഗദീഷേട്ടൻ്റെ സംഭാഷണങ്ങൾ വളരെ കുറവാണ്. ചില നോട്ടങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളുള്ള റിയാക്ഷൻസ് കൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയ ചിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ജഗദീഷേട്ടൻ്റെ രണ്ട് ട്രാൻസിഷൻ, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന കഥയിലും വാരാണസിയിൽ നടക്കുന്ന കഥയിലുമുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഷിഫ്റ്റ് സിനിമയ്ക്ക് വല്ലാത്തൊരു ഒരു ഊർജമാണ്. ആൻഡ് ഇതിൽ ബേസിലും ജഗദീഷുമായിട്ടുള്ളൊരു കോൺവെർസേഷൻസ് ഉണ്ട്. അതൊരു കുറച്ച് കാലത്തേക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൊക്കെ ഒരു വലിയ മെസ്സേജായിട്ട്, ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു കൺവേയിങ് ആയിട്ട് തന്നെ അത് ഇനിയും ഇനിയും ഈ സിനിമയുടെ ഒരു OTT റിലീസിന് ശേഷമൊക്കെ കൺവേ ആവുമെന്ന് തോന്നുന്നു. മഞ്ജുപിള്ള ഹോമിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള കുട്ടിയമ്മയുടെ ഒരു ഷെയ്ഡ്സും ഇല്ലാതെ, എന്നാൽ ഒരു ഉത്തരവാദിത്വം ഉള്ളൊരു വീട്ടമ്മയായി, ഒരു തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന അമ്മയായി പക്വതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഹോമിലെ ഒരു ചേഷ്ടകളും ഇവിടെ വരുന്നില്ല എന്നുള്ളത് അവരെത്രത്തോളം ഇനിയും റിസോഴ്സ്ഫുള്ളായി പല വിധങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. മറ്റൊരു പ്രധാന കഥാപാത്രം മീനാരാജ് അവതരിപ്പിച്ച കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മോട്ടീവിലൂടെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാ കോൺഫ്ലിക്റ്റുകളും ക്ലൈമാക്സും ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രീ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വരുന്ന ഒരു മറ്റൊരു വയോധിക കഥാപാത്രവും നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾ പാരൻസിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് അതിനൊക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഭയങ്കര രസമുള്ളൊരു ഇമോഷണൽ സീക്വൻസ് ഫാലമിയിലുണ്ട്. ഫാലമിയുടെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ആളുകൾ ഒരു ഫോൺ നമ്പർ എടുക്കും, പുതിയൊരു നമ്പർ എടുത്താൽ അയാളുടെ പേര് ന്യൂ എന്ന് സേവ് ചെയ്യും. അയാൾ മറ്റൊരു സിം എടുത്താൽ ചിലപ്പോൾ നമ്മൾ ന്യൂ എന്നോ അല്ലെങ്കിൽ ന്യൂ 2 എന്നോ ഒക്കെ ആയിരിക്കും സേവ് ചെയ്യുക. അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് ഈ സിനിമ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രതിനിധികളായിട്ടുള്ള കൂട്ടുകാരുടെ വിദേശ പഠനം, അല്ലെങ്കിൽ അവരുടെ ഐഫോൺ ഉപയോഗം, അതൊക്കെ വളരെ ഓർഗാനിക്കായിട്ട് തന്നെ ഒന്നും ഫോഴ്സ്ഫുള്ളാവാതെ ഫാലമിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിഷ്ണു വിജയ് എന്ന മ്യൂസിക് ഡയറക്ടർ പിന്നെയും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ വലിയൊരു ഭാഗം നടക്കുന്നത് വാരാണസിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വാരാണസിയുടേതായിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ കൾച്ചറിൽ വരുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് മ്യൂസിക്കിൻ്റെ കൂടെ ഫാലമിയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ ഫാമിലി അണ്ടർഗോ ചെയ്യുന്ന ഒരു ട്രബിളും രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു RR വർക്ക്, അത് വളരെ വളരെ ഗംഭീരമാണ്. പാട്ടുകൾ സിനിമയുടെ സന്ദർഭങ്ങളോട് വളരെ ഗ്ലൂ ആയി പോകുന്നതാണ്. മഞ്ജീര സിഞ്ചിത് എന്നുള്ള പാട്ട് തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബഞ്ച് ഓഫ് ന്യൂ കമേഴ്സാണ് ഇതിലെ എഡിറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫേഴ്സ് ആയാലും ഒക്കെ വന്നിട്ടുള്ളത്. ഒരു പുതുമ ആ ഒരു എനർജി തന്നെയാണ് ഫാലമിയെ നമുക്ക് തുടരെ തുടരെ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നിതീഷിൻ്റെ ഡയറക്ഷനിൽ തീർച്ചയായും ഒരു തിയേറ്റർ പ്രേക്ഷകൻ എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പൾസ് എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ സിനിമയെ അദ്ദേഹം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു പോസിറ്റീവായി വളരെ ചിരി ഉണർത്തുന്ന സന്ദർഭങ്ങളിലൂടെ പോയി, പിന്നെ ഒരു ഇമോഷണൽ ട്രാവലിലേക്ക് പോകുമ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് സാച്ചുറേഷൻ എത്തുമ്പോൾ പിന്നീട് ഒരു ഷിഫ്റ്റ് വരും, പിന്നെ തിയേറ്റർ മൊത്തം ഇളകി മറയലാണ്. ഫാലമിയെ പോലൊരു ക്ലൈമാക്സ് കുറേ കണ്ടിട്ട് ഒരുപാട് കാലമായി. നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ ബേസിലൊക്കെ പറഞ്ഞതുപോലെ മിഥുനവും പോലെ പ്രിയദർശൻ സിനിമകളോ സത്യനന്ദിഗഡ് സിനിമകളോ ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ട്, ഒരു സ്ഥലം തന്നെ കഥാപാത്രമാവുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. വാരാണസിയൊക്കെ വരുന്ന പോർഷൻസിലൊക്കെ അതൊക്കെ തന്നെ ഫാലമി പൂർത്തീകരിക്കുന്നുണ്ട്. കുടുംബമായും കൂട്ടുകാരുമായും ഒക്കെ രസിച്ച് ചിരിച്ച് വീട്ടിലേക്ക് നമ്മളെന്തുകൊണ്ടാണ് വീട്ടിൽ കുറച്ചുകൂടി യഥാർത്ഥമായും കാര്യങ്ങൾ പരസ്പരം കൺവേ ചെയ്തിട്ടും ട്രാൻസ്പെറൻറ്റുമായിട്ടിരിക്കുന്ന ഒരു ആവശ്യകത എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫാലമി. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന വളരെ റിയൽ ലൈഫായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്, ക്യാരക്ടേഴ്സും ഉണ്ട്, വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഫാലമി 2023 ഒരു മേജർ വിന്നർ ആവുമെന്നാണ് തോന്നുന്നത്. RDXന് ശേഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയേക്കാവുന്ന സിനിമയും ഫാലമിയായി മാറും.
സിനിമാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് പിന്നെയും പിന്നെയും വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ബേസിലിനെ ആശ്വസിക്കാം. ഫാലമി അദ്ദേഹത്തിൻ്റെ മികച്ചൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കുടുംബ ചിത്രത്തിൽ തന്നെ വളരെ പുതുമയുള്ള ഒരു കുടുംബത്തെ കാണാൻ, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി എങ്ങനെ ഒരു രസമുള്ള ട്രാവലിലൂടെ പ്രോപ്പർ ഫാമിലിയായി കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുന്നു എന്നറിയാൻ വേണ്ടി ഫാലിമിക്ക് ടിക്കറ്റുകൾ എടുക്കുക.